മൊറട്ടോറിയം കാലയളവിലെ കൂട്ടുപലിശ ഈടാക്കുന്ന വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് സുപ്രീംകോടതി. പല ചോദ്യങ്ങൾക്കും കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിൽ കൃത്യമായ മറുപടിയില്ലെന്ന് സുപ്രീംകോടതി. അധിക സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് ഒരാഴ്ച സമയം നൽകി. എം പി പ്രദീപ് കുമാർ വിശദാംശങ്ങൾ നൽകും. പ്രദീപ്, ഇത് പരിഗണിച്ചുകൊണ്ട് കോടതി ചില പരാമർശങ്ങളും നടത്തിയല്ലോ. ഏത് വിഷയങ്ങളിലൊക്കെയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായത്? ഇപ്പോൾ കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? നിമ്മി മൊറട്ടോറിയം കാലയളവിലെ കൂട്ടുപലിശ അത് ഒഴിവാക്കും എന്ന് തുടങ്ങിയ കേന്ദ്ര സർക്കാരിൻ്റെ മറുപടി സുപ്രീംകോടതിക്ക് മുന്നിലുണ്ട്. അത് പരിഗണിച്ചുകൊണ്ട് അതിന്ന് പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ച്. ഈ സമയത്താണ് കോടതി ചില അതൃപ്തിയും ഒപ്പം തന്നെ വിമർശനവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രധാനമായും ഈ ഒരു തീരുമാനമെല്ലാം എടുത്തെങ്കിൽ പോലും അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് എന്തുകൊണ്ടാണ് ഇതുവരെ ഇറങ്ങാത്തത്, അത് ഇതുവരെ ഇറങ്ങിയിട്ടില്ലല്ലോ എന്നൊരു ചോദ്യം ജസ്റ്റിസ് അശോക് ഭൂഷണിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രമല്ല ഈ കൃത്യമായ ഒരു നിലപാട് ഇപ്പോഴും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല. കോടതി ഉന്നയിച്ച പല ചോദ്യങ്ങൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഓരോ മേഖലയിലും എങ്ങനെയാണ് ആനുകൂല്യങ്ങൾ നൽകാൻ പോകുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുത്തുന്ന എന്ത് കാര്യമാണ് ചെയ്യാൻ പോകുന്നത് എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്കൊന്നും തന്നെ കേന്ദ്ര സർക്കാർ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. മാത്രമല്ല റിയൽ എസ്റ്റേറ്റ് മേഖല അടക്കമുള്ളവയ്ക്ക് ആനുകൂല്യം ഒന്നും ലഭിച്ചില്ല, അല്ലെങ്കിൽ അവരെ ഈ കൂട്ടുപലിശയിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യത്തിൽ അതിലൊരു തീരുമാനമായിട്ടില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അടിയമ്മ സുന്ദരം കോടതിയിൽ പറഞ്ഞു. ഇതെല്ലാം കൂടെ കേട്ടുകൊണ്ടാണ് കോടതി ആ സമയത്തും ചില വലിയ തോതിലുള്ള വിമർശനം ഉന്നയിച്ചത്. പ്രത്യേകിച്ച് RBIയോട് ചോദിച്ചത് ഇത് നടപ്പാക്കും, ഉത്തരവിറങ്ങും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എപ്പോഴിറങ്ങും, എപ്പോഴാണ് നിങ്ങൾ നടപ്പാക്കാൻ പോകുന്നത് എന്ന് തുടങ്ങിയ ചോദ്യങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ശരി, പ്രദീപാണ് വിവരങ്ങൾ നൽകിയത്.